റസാനത്ത്, റസാനത്തിന്റെ ബാക്കി ആ ഭാഗം നമുക്ക് കാണാം ഇൻഷാല്ലാ. إذا الجليد على سيق تلا فغدا في قلبه قوله كالنقص في الحجر، بل لا بل سرى فهمه كالسرر في حرط من ضرب قداحة بمقده الزبر. നല്ല ബുദ്ധിശക്തിയുള്ളവരെയാണ് പഠനത്തിന് വേണ്ടി എപ്പോഴും സെലക്ട് ചെയ്യേണ്ടത്. പഠനത്തിന് വേണ്ടി കൂടുതൽ മികച്ചവരെ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ബുദ്ധിശക്തിയോ ആരോഗ്യമുള്ളവരെ തെരഞ്ഞെടുക്കാം. എന്നാലുള്ള ഉപകാരം എന്താണ്? കല്ലിൽ കൊത്തിവെച്ചതുപോലെ ഉണ്ടാകും, മനസ്സിലാകുന്നത് വളരെ പെട്ടെന്ന് മനസ്സിലാകും, വളരെ പെട്ടെന്ന് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകും. അപ്പൊ അത് വലിയൊരു വിപ്ലവാത്മകമായ വലിയൊരു മാറ്റം ഉണ്ടായിത്തീരും. ഇതൽ ജലീദു, നല്ല ബുദ്ധിയുള്ള ഉഷാറുള്ള ആള് അലാ ശൈഖിൻ തല, ഒരു ഗുരുനാഥന്റെ അടുക്കൽ പോയിട്ട് പഠിക്കുകയാണെങ്കിൽ ഫഖദാ ഫി ഖൽബിഹി ഖൗലുഹു ആയിത്തീരും. ഫഖദാ ആയിത്തീരും ഫി ഖൽബിഹി, അവന്റെ മനസ്സിൽ ഖൗലുഹു ആ ഗുരുനാഥന്റെ വാക്ക്, കന്നത്തുശി കൊത്തിവെച്ചതുപോലെ ഫിൽ ഹജരി കല്ലിൽ. എന്ന് മാത്രമല്ല ലാ ബൽ സറാ, എന്ന് മാത്രമല്ല അവന്റെ ആ ഫഹ്മ് അവന്റെ ഗ്രാഹ്യശക്തി അതായിത്തീരും കശററി ഫി ഹുറുത്തിൻ, തീനാളം പോലെ എന്ന് പറഞ്ഞാൽ അത്രയും വേഗത്തിൽ. മിൻ ദർബി ഖദ്ദാഹത്തിൻ, ഈ ഇരുമ്പിന്റെ മുട്ടുന്ന ഇതില്ലേ കൊല്ലൻ, ആ ആ ആളുടെ അടുക്കൽ ബി മിഖ്ദഹി സുബുരി, ഇരുമ്പിന്റെ ദണ്ടുകൊണ്ട് വെട്ടുന്ന ആ മുട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ അടിക്കുന്ന സമയത്തുള്ള തീനാളം പോലെ വളരെ പെട്ടെന്ന് മനസ്സിലാകും. എന്നാൽ ബുദ്ധിയില്ലാത്തവരാണെങ്കിൽ ഇന്നൽ ബലീദ ലതഅലീമുൽ ഉലൂമി ലഹു വലൗ തബയ്യനഹാ മിൻ സായിരിൽ മസലി സഖിയുൽ ലിസറഇൻ ബിതല്ലിൻ റാഹ മുർത്തഫിഅ ബിഹജ്ലത്തിൻ സലുമത്ത് മിൻ ഔസത്തി സുഫുലി. ബുദ്ധി കുറവുള്ളവർക്ക് എത്ര ഉദാഹരണങ്ങൾ പറഞ്ഞ് വളരെ അധ്വാനിച്ച് പഠിപ്പിച്ചാലും അത് ഉയർന്ന പ്രദേശത്തുള്ള ഒരു കൃഷി നനയ്ക്കാൻ വേണ്ടി താഴെ പ്രദേശത്ത് നിന്ന് ഓട്ടമുള്ള ബക്കറ്റിൽ വെള്ളം കൊണ്ടുപോയാൽ എങ്ങനെ ഉണ്ടാകും? അതുപോലെ നിഷ്ഫലമായി പോകും. ഇന്നൽ ബലീദ, ബുദ്ധി കുറവുള്ള ഒരു കുട്ടിയാണെങ്കിൽ തലീമുൽ ഉലൂമി ലഹു, ആ കുട്ടിക്ക് ഇൽമുകൾ പഠിപ്പിക്കുന്നത് വലോ തബയ്യനഹ, അത് വ്യക്തമാക്കി കൊടുത്താലും വിശദീകരിച്ചു കൊടുത്താലും ഇൻ സായിരിൽ മസലി, മറ്റുദാഹരണങ്ങളൊക്കെ പറഞ്ഞ് വിശദീകരിച്ചു കൊടുത്താലും അത് ഏതുപോലെയായി തീരും? സത്യം നനക്കുന്നത് പോലെ ആയിത്തീരും. ലിസറൈൻ കൃഷിക്ക്, ബിതെല്ലിൻ പ്രാഹ മുർത്തഫിയൻ ഒരു ഉയർന്ന പ്രദേശത്തുള്ള, ബിഹജലത്തിൻ ബക്കറ്റ് കൊണ്ട്, സെലുമ തോട്ടമുള്ള, മിൻ ഔസത്തി സുഫിലി ഒരു താഴെ പ്രദേശത്ത് നിന്ന് ഓട്ടമുള്ള ബക്കറ്റ് കൊണ്ട് നനക്കാൻ പോകുന്നത് പോലെ നിഷ്ഫലമായി പോകും. ഒമൻ തമന്ന മഅനിൽ കുതുബി വസ്സുഹുഫി മിൻ ഗൈരി നഹവിൻ ഇലാ നഹവി തറാകീബി. ഗ്രാമർ അറിയാതെ കിതാബിന്റെ ഒക്കെ ആശയം പഠിക്കണമെന്ന് ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്നത് كما غدانا صبا حبول الطلب من المناسيج من حيث لناكيب. ഈ ചിലന്തി വല കൊണ്ട് വല ഉണ്ടാക്കിയിട്ട് മാനിനെ പിടിക്കാൻ പോകും പോലെയാണ്, നിഷ്ഫലമായി പോകും. അവൻ തമന്ന ഒരാൾ ആഗ്രഹിക്കാൻ മാനിൽ കുത്തുബി സുഹഫി, കിതാബുകളുടെയും ഒക്കെ ആശയം, ആദർശ ആശയം, മിൻ വൈരി നഹവിൻ ഗ്രാമർ പഠിക്കാതെ, ഇല നഹവി തറാക്കീബി ആ സെന്റൻസുകളുടെ ഘടനയുടെ വിഷയങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നഹവ് പഠിക്കാതെ ശ്രമിച്ചാൽ കമൻ ഗോദാ നാസുബൻ മഹ്ബൂലത്തുൽ നബി. കമൻ ഗോദാ ഒരാൾ പോയതുപോലെയാണ് നാസുബൻ സ്ഥാപിച്ചുകൊണ്ട് മഹ്ബൂലത്തുൽ നബി മാനിനുള്ള വേട്ടക്കണി സ്ഥാപിക്കുക. മിനൽ മനാസീജി വല കൊണ്ട്, മിൻ ഹൈത്തുൽ അനാക്കീബി ചിലന്തി വലയുടെ ആ നൂലുകൊണ്ടുള്ള വല കൊണ്ട് മാനിനെ പിടിക്കാൻ പോകും പോലെയാണ്. മനസ്സിലായല്ലോ വല? അപ്പോ എപ്പോഴും പഠിക്കുമ്പോൾ അതിന്റെ ഗ്രാമർ കൂടി പഠിക്കണം ഇൻഷാല്ലാ. അതിനാണ് നമ്മുടെ ഓൺലൈൻ കോഴ്സ്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യുകയും വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഇൻഷാല്ലാ സ്ഥിരമായി ക്ലാസ്സുകൾ ക്ലിപ്പുകളായി നൽകുകയും ആവശ്യമുള്ളപ്പോൾ സംശയ നിവാരണക്ക് അവസരം നൽകുകയൊക്കെ ചെയ്യും ഇൻഷാല്ലാ. നീ നിന്റെ കാര്യങ്ങളിൽ തട്ടിപ്പുകളുമായി പോയി അതിങ്ങനെ എപ്പോഴും അത് വിജയിപ്പിച്ചെടുക്കുന്ന ഒരാളായി മാറുക, എല്ലാ തട്ടിപ്പും ഒരു നാൾ പിടിക്കപ്പെടും. വലാ തക്കും നീ ആകരുത്, റായിയൻ ഫിൽ അംദി തഖ്സിദുഹു, നീ ലക്ഷ്യം വെക്കുന്ന കാര്യത്തിൽ ഒരു ചതിപ്രയോഗം നടത്തുന്ന, കുതന്ത്രം ഉപയോഗിക്കുന്ന ആളായി മാറരുത്.
ഇതാക്ക യൗമൻ മിനൽ അയ്യാമി യഫ്തദിഹു, ഇതാക്ക അതുകൊണ്ട് യൗമൻ മിനൽ അയ്യാമി, ദിവസങ്ങളിൽ ഒരു ദിവസം, യഫ്തദിഹു നീ വഷളാകും. എപ്പോഴും തട്ടിപ്പുകൾ വിജയിക്കും എന്ന് കരുതരുത്. ഏത് തട്ടിപ്പും ഒരു നാൾ പൊളിയും. വൈന്ദ മിഅയാരി സറാഫിൻ ബദദഹബു മിൻ കുല്ലി ഐബിൻ വസബുഹു സബഹി യത്തഖിഹു. ഈ സ്വർണം വരച്ച് നോക്കുന്നവന്റെ അടുത്ത് എത്തിയാൽ നീ അതിൽ എന്ത് തട്ടിപ്പുണ്ടായാലും അത് കുടിക്കപ്പെടും. വൈന്ദ മിഅയാരി സറാഫിൻ, ഈ സ്വർണ്ണ കച്ചവടം നടത്തുന്നവന്റെ അടുക്കൽ, അവന്റെ ഒരച്ചുകൽ ഒരച്ചു നോക്കുന്ന ഒരക്കല്ലിന്റെ അടുക്കല്, പദദഹബു, സ്വർണ്ണ ഏതാണ് അല്ലാത്ത ഏതാണെന്ന് വ്യക്തമായി മനസ്സിലാകും. ഇൻകുല്ലി ഐബിൻ, എല്ലാ ന്യൂനതയും മനസ്സിലാകും. സബുഹു സബുഹി എത്തത്തിഹു, അവിടെ എല്ലാ ഡ്യൂപ്ലിക്കറ്റും പിടിക്കപ്പെടും. വലാ യുജീറു കസീറുൽ മക്രി വൽ ഹിയലി ഇല്ലാ വഖദ് ഖാബ ഇദ് മഅജിസുൻ ളഫിറ. അലാ തറാ അന്നാസ് ജാറൻ ഇദാ കസുറത്ത് ഔറാഖുഹാ ഫഖലീലൻ തുഖ്രിജു സമറാ. എപ്പോഴും കുതന്ത്രവും വളഞ്ഞ വഴിയും തന്നെ ഉപയോഗിക്കുക. നേരവാ നേരവോ ആയിരിക്കണം, സത്യസന്ധത വേണം, മാനുഷിക മൂല്യം വേണം. ആരെയും പറ്റിച്ചിട്ടുള്ള ഏർപ്പാടുകളുമായി ഒന്നും മുന്നോട്ടു പോകാമെന്ന് കരുതരുത്. വലാ യുദീറു കസീറുൽ മക്രി, കൂടുതൽ ചതിയും വലഹിയലി കുതന്ത്രം ഉപയോഗിക്കുന്നവൻ വിജയിക്കൂല. ഇല്ലാ വഖദ് ഖാബ, പരാജയപ്പെടാതിരിക്കില്ല. ഇത് മാ ആജിസും ളഫിറ, ഏത് മനസ്സിലാകാത്തവൻ ഒരു നാളെല്ലാം മനസ്സിലാകും. ഏത് അശക്തൻ ഒരു നാൾ വിജയിക്കും. ഇന്ന് ഒരു നാൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം അവർക്കത് മനസ്സിലാകും. അതുകൊണ്ട് വളഞ്ഞ വഴിയിലൂടെ ഒരിക്കലും മുന്നോട്ട് പോകാൻ ശ്രമിക്കരുത്. അതിനൊരു ഉപമയാണ് ഈ മരങ്ങൾ കാണുന്നില്ല, അലാ തറ നീ കാണുന്നില്ല, അന്ന അസ്ജാറൻ മരങ്ങൾ, ഇതാ കസുറത്ത് ഔറാക്കുഹ, അതിന് ഇല കൂടുതലാണെങ്കിൽ ഫഖലീലൻ, കുറച്ച് മാത്രമേ, തുഹ്രിജു, അത് പുറപ്പെടുക്കുള്ള സമറ പഴം, കൂടുതൽ ഇലയുള്ള വൃക്ഷത്തിന് പഴം കുറവല്ലേ. ഇതുപോലെ കുതന്ത്രമുള്ളവർക്ക് നന്മ കുറവായിരിക്കും. നീ എപ്പോഴും മധ്യനിലവാരമുള്ളവനായാൽ അത് ഉപകാരത്തിനെത്തും. ലീഡർ ആകാൻ ശ്രമിക്കരുത്. വക്കുൻ മിനന്നാസി, ജനങ്ങളിൽ നീ ആവുക, വസ്തൻ, മധ്യനിലവാരമുള്ളവനാവുക, ലാ റഈസൻ, ലീഡർ ആകരുത്. വലാദനീയൻ, ലോക്കലും ആകരുത്. ഫഖൈറുൽ അംദി തഹ്വീഹി, നന്മ ഉൾക്കൊള്ളുന്നത് ഈ മധ്യനിലവാരത്തിലാണ്, അല്ല കാര്യം ഉൾക്കൊള്ളുന്നത് അവിടെയാണ്. വൽ ഖലബു, ഒരു സമൂഹമാണെങ്കിൽ ആ സമൂഹത്തിന്റെ യഥാർത്ഥ ഭാഗം കിടക്കുന്നത് ഈ മീഡിയം ലെവലിലാണ്. ഇവരെ കൊണ്ടുപോകാനാണ് ലീഡേഴ്സും, അതുപോലെ ബാക്കിയൊക്കെ അങ്ങനെയാണ്. വൽ കലബു, ഇതുപോലെ ഇത് കരിമ്പിനെ കണ്ടിട്ടില്ല, കരിമ്പ് യുക്കുത്തോഴ് തുറഫാഹു, അതിന്റെ രണ്ട് ഭാഗവും ഒഴിവാക്കുന്നു. വാസിത്തുഹു യുക്താറു, അതിന്റെ മീഡിയം ലെവലാണ് എടുക്കുക, മധ്യഭാഗമാണ് എടുക്കുക. ഖൈറൻലി അസലിൻ, അതിന്റെ ആ മധുരപാനീയത്തിന് വേണ്ടി മധ്യഭാഗത്തെയാണ് സെലക്ട് ചെയ്യുന്നത്. ഹാഫിലിം ഫീഹി, അതിൽ ഉൾക്കൊള്ളുന്ന അസലിന് വേണ്ടി ഖൈറായിട്ട് എടുക്കുന്നത് ഈ ഭാഗത്തെയാണ്. ഇവിടെ പറയുന്നത് സംസാരം ശ്രദ്ധിക്കണം, സംസാരം പരമാവധി കുറക്കുക. സംസാരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല സംസാരം സെലക്ട് ചെയ്യുക. നമുക്ക് അള്ളാഹു അതിന് ഭാഗ്യം നൽകട്ടെ. വൈന്ന മിൻ ആഫത്തിൽ ഇൻസാനി, മനുഷ്യന്റെ വലിയൊരു ഡേഞ്ചറസ്, അപകടങ്ങളിൽ പെട്ടതാണ് മന്ത്രിത്വ സംസാരം. ഫൽമും നീ പൂട്ടിപ്പിടിച്ചു, ഫാക്ക നിന്റെ വായന, വലാ തഫ്തഹ നീ വായ തുറക്കണ്ട, അല്ലദീ ഖഫല കൂട്ടിയ വായ തുറക്കണ്ട. കഴിയുന്നതും സംസാരം വെള്ളിയാണെങ്കിൽ മൗനം സ്വർണമാണ്, ഒരു ചൊല്ലാണ്, പലപ്പോഴും അത് ശരിയാണ്. അനിവാര്യമായ ഘട്ടങ്ങളിൽ സംസാരിച്ചാൽ മതി. ഉപമ ഫലിഫ് ദഉൽ മാഇ ഫിൽ മാഇ തഅരിലുഹു ഇദാ തകല്ലമ സുല്ലുൽ ബർരി ഖദ് നഖല. തവള രാത്രിയിൽ പെടലപ്പോഴാണ് തവള ഒച്ചപ്പാടുണ്ടാക്കുമ്പോ പാമ്പ് വന്ന് പിടിക്കും. ഇപ്പൊ തവളയുടെ സംസാരാണ് തവളയുടെ ആത്മനാശം. വെള്ളത്തിലെ തവള, ഫിൽ ഇരുട്ടിൽ, തരിലുഹു അതിന്റെ അടുത്തേക്ക് വരും ആര്, സുല്ലുൽ ബരി, കരയിലെ പാമ്പ്. ഇതാ തക്കല്ല, അത് ഒച്ചപ്പാടുണ്ടാക്കുമ്പോഴാണ് വരിക. അതിനത്തല്ല, അതെന്ത് ചെയ്തു, അതോടെ എന്റെ കഥ കഴിച്ചു. ഒരിക്കലും ശത്രുവിനെ ഉണ്ടാക്കരുത്, ഭയം എന്നതല്ല. അതേസമയത്ത് ശത്രു ഇല്ലാതിരിക്കണം എന്ന് എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം
ഏതൊരു ശത്രുവും നമുക്കത് അപകടമാണ്. പരമാവധി ഒരാളെ ശത്രു ആക്കാതിരിക്കുക. ഇല്ലാത്തവൻ അന്ന നീ നിർഭയനാകരുത് അതുവൻ. ശത്രു ഉണ്ടായാൽ ആ ശത്രു അവഗണിക്കുകയും ചെയ്യരുത്, എപ്പോഴും സൂക്ഷിക്കണം. ഇല്ലാത്തവൻ അന്ന നീ നിർഭയനാകരുത് അതുവൻ. ഒരു ശത്രുവിനെ കുറിച്ചു ഫി അദാവത്തിഹി, അവന്റെ ശത്രുതയിൽ. പൈൻ ജലൽത്ത, നീ എത്ര ഉഷാറാണെങ്കിലും ശരി. പൈൻ കല്ലത്ത് മസായിഹി, ഈ ശത്രുവിന്റെ ഇടം വളരെ കുറഞ്ഞതാണെങ്കിലും ഒരൊന്നും കൊള്ളാത്തവനാണെങ്കിലും ശത്രുവിനെ, ഒരു ശത്രു ഉണ്ടായാൽ പ്രത്യേകിച്ച് ആ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഇന്നൽ മസീദ മിനൽ ബുന്യാനി യഹദിമുഹു ഇർക്കുൻ ളൈഫുൻ മതാ തദ്ഖുലു മുബാനീഹി. ഏത് ചെറിയ ശത്രുവാണെങ്കിലും അത് മതി എല്ലാം തകരാൻ. അതിന് ഉപമയാണ് ഇന്നൽ മസീദ, ഉയർന്നു നിൽക്കുന്ന മിനൽ ബുന്യാനി ബിൽഡിംഗ്, യഹദിമുഹു, ആ ബിൽഡിങ്ങിന് വിള്ളൽ വരുന്നത് ചിലപ്പോൾ നീ കാണാം. ഇർക്കുൻ, ചെറിയ വേരായിരിക്കും, ളൈഫ്, വളരെ ചെറിയ വേര്, ആ വേരാണ് ബിൽഡിംഗ് പൊളിക്കുന്നത്. മത്താ തദ്ഖുലു മബാനിഹി, അത് അതിന്റെ തറയിലൂടെ കയറിയപ്പോ, കയറി ഇറങ്ങിപ്പോയപ്പോ വലിയ ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിന് വിള്ളൽ വന്നു. ഇതുപോലെ ശത്രുവിനെ നിസ്സാരമായി കാണരുത്. ശത്രു എത്ര നിസ്സാരക്കാരനാണെങ്കിലും. വൈൻ അല ഫാളിലിൻ യഅദുൽ യഅദുൽ ജരീഉ ഫലം യുഖ്ബിൽ അലൈഹി വലകിൻ കാന യജ്തദിബു. ഒരു പണ്ഡിതൻ, ആ പണ്ഡിതനോടാണ് ഒരാൾ ശത്രുത വെക്കുന്നതെങ്കിൽ അയാള് ആ ശത്രുവിനെ കാര്യമായിട്ട് എന്ത് ചെയ്യില്ല, ശത്രുവിനെ എതിരേൽക്കുകയോ അവനോട് എതിരിടുകയോ അവനോട് മത്സരിക്കുകയോ അല്ല ചെയ്യുക, അവനെയും കൂടി നന്നാക്കുകയാണ് ചെയ്യുക. എന്നാണ് ഒരാള് ശത്രുത വെക്കുകയാണെങ്കിൽ, അല ഫാദിലിൻ, ഒരു നല്ല ഒരു ഒരു മനുഷ്യനോട് ശത്രുത വെക്കുകയാണെങ്കിൽ, ഒരു ക്വാളിറ്റി ഉള്ള ഒരാളോട് ശത്രുത വെക്കുകയാണെങ്കിൽ, വൽ അൽ ജരി, ഒരു അക്രമിയായ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ അങ്ങനെ ഒരു ഇതിന് മുതിരുകയാണെങ്കിൽ, ഫലം യുക്തുബിൽ അലിഹി, അവനോട് അതിനെ എതിരിടാനും ശത്രു തിരിച്ച് ശത്രുത വെക്കാനും മത്സരിക്കാനും നിൽക്കൂല. ഫലം യുക്തുബിൽ അലിഹി വലാക്കിൻ കാന എതിർത്തതി, അവനും കൂടി നന്നാക്കി അവനെയും കൂടി ആകർഷിക്കുകയാണ് ചെയ്യുക, അവനെയും കൂടി നന്നാക്കി എടുക്കുകയാണ് ചെയ്യുക. അതാണ് നല്ലവരുടെ രീതി, ക്വാളിറ്റി ഉള്ളവരുടെ രീതി. അതാണ് ശത്രുവിനെ ശത്രുവാക്കി നിർത്തുന്നതിന് പകരം അവനെയും കൂടി മിത്രമാക്കി. വഹൽ യദുന്നു ഹിന അൽ ഖൗസി മുദ്ബിറതൻ സിൽമൻ വകൈഫ വഫീഹിൽ ഹതുഫു യുർതതിബു. ഈ അമ്പും വില്ലും, അമ്പെയ്യുന്നതിന്റെ മുമ്പ് വില്ല് വളയും, പിന്നോട്ടാണ് വളയുക. മുന്നോട്ട് വരുന്ന അമ്പ് മുന്നോട്ട് വരുന്നതിന്റെ മുമ്പ് വില്ല്, അത് ആ അമ്പ് വില്ല് ബേക്കോട്ടാണ് വളയ, ബേക്കോട്ട് വളയുന്നത് പിന്മാറലല്ല, അത് മുന്നേറലാണ്, മുന്നേറുന്നവരുടെ രീതിയാണ്. ഒഹൽ യദുന്നു, മനസ്സിലാക്കുകയാണോ, ഇൻഹിന അൽ കൗസി, ആ വില്ല് വളയുമ്പോ, മുതുപിറത്തൻ, പിന്നോട്ട് ബേക്കോട്ട് വളയുമ്പോ, സിൽമൻ, അത് പരാജയപ്പെടുകയാണ് എന്ന് മനസ്സിലാക്കുകയാണോ, അനുസരിക്കുകയാണ് എന്ന്. വകൈഫ, അത് എങ്ങനെ സംഭവിക്കാൻ പോകുന്നത്. ഫീഹിൽ ഹത്തുഫു യർത്തതിബു, അവിടെ വിജയം അതിനോട് ശേഷം വരാൻ പോവുകയാണ്. അപ്പൊ നല്ല കുറെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നു. ഇൻഷാല്ലാ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടതാണ് ഈ ചിന്താഗതികൾ, നല്ല നല്ല തത്വങ്ങൾ. ഈ തത്വങ്ങൾ കൂടുതൽ കേൾക്കുകയും ഇടക്കിടക്ക് റിപ്പീറ്റ് ചെയ്യുകയും സഹോദരങ്ങൾക്കൊക്കെ കേൾപ്പിക്കുകയും, ഓൺലൈൻ ദർസിന്റെ ഭാഗമായിട്ടല്ല ഇത് കേൾക്കുന്നതെങ്കിൽ കഴിയുമെങ്കിൽ ഓൺലൈൻ ദർസിൽ അംഗമാവുക, ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാക്കുകയും അതില് കഴിയുന്നവരോട് ഒരു 100 രൂപ മാസത്തിൽ ഫീസ് വാങ്ങിക്കും. അതുപോലെ പിന്നെ കഴിയുന്നില്ലെങ്കിൽ അത് പ്രശ്നമല്ല, അതേസമയത്ത് കഴിഞ്ഞാൽ ഒരു 100 രൂപ എന്ന് ആർക്കും ഭാരമൊന്നും ആകൂലല്ലോ. അപ്പൊ അവർക്ക് ആ ഗ്രൂപ്പിൽ ആഴ്ചയിലോ മാസത്തിലോ ആവശ്യാനുസരണം ലൈവ് ഡൗട്ടുകൾ തീർക്കാനുള്ള ക്ലാസ്സുകൾ നൽകുകയും, മിസാൻ മുതലേ തുടങ്ങി പഠിക്കാനുള്ള അവസരങ്ങൾ പതുക്കെ സാവകാശം സൃഷ്ടിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നതാണ് ഈ ഓൺലൈൻ ദർസിന്റെ രീതി. കഴിയുന്നവരൊക്കെ ഈ നന്മയുടെ ഭാഗമാവുകയും ഇത് നല്ലൊരു സംരംഭമായി നിലനിൽക്കാൻ വേണ്ടി നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥനയും സഹായവും ഒക്കെ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്തോഷം നേർന്നുകൊണ്ട് അസ്സലാമു അലൈക്കും.